പ്രിയമുള്ളവരെ, ഏവർക്കും ലേമാൻ വ്യൂസിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ വലിയ ആധികാരികമായ ഗൗരവമേറിയ വിഷയങ്ങളുടെ ചർച്ചയ്ക്കൊന്നുമല്ല ഞാൻ മുതിരുന്നത്. അതിന് മാത്രം ശേഷിയുള്ള ഒരാളുമല്ല ഞാൻ. നമ്മുടെ ചാനലിന്റെ പേര് പോലെ തന്നെ ഇത് ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടുകളാണ്. ഈ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ആർജിച്ചെടുത്ത ഏതൊരു സാധാരണക്കാരനെ പോലെയും എനിക്കുള്ള എൻ്റെതായ കാഴ്ചപ്പാടുകൾ ഞാൻ എന്നെ പോലെയുള്ളവരുമായി പങ്കുവെക്കുന്നു എന്നെ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയുവാനായിട്ടുള്ളത്. നമ്മൾ ഒരു മഹാമാരിയിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമമാണ് മുഴുവൻ മാനവരാശിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ചിന്തകൾ സമൂഹത്തിൽ ഉദയം ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്തായിരിക്കണം? ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമങ്ങൾ, വ്യവസ്ഥിതികൾ ഇനി എത്തരത്തിലൊക്കെ ആയിരിക്കണം നിർവചിക്കപ്പെടേണ്ടുന്നത്? ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോകം മുഴുവൻ ഒരു ലോക്ക്ഡൌണിലാണ് എന്നതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ തലങ്ങളിൽ ഇരുന്നുകൊണ്ട് വീണ്ടു വിചാരം നടത്തുവാനുള്ള അവസരവും ഈ കൊറോണ കാലം ഒരുക്കുന്നുണ്ട്. ഞാൻ അത്ര ഓർഡറിലൊന്നും അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഒന്ന്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതറ്റം വരെ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അവന് തോന്നുന്ന അർത്ഥത്തിൽ അവൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യുവാൻ കഴിയുക എന്നതാണോ സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കേണ്ടത്? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. എനിക്കിഷ്ടമുള്ള എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ഇഷ്ടങ്ങളെ പരിമിതപ്പെടുത്തുന്ന പല സംഗതികളുമുണ്ട്. അത് നമ്മുടെ ഇനി നമ്മൾ വീണ്ടും വിചാരത്തോടെ മനുഷ്യസാധ്യമായ ഇഷ്ടങ്ങൾ വെച്ച് പുലർത്തിയ തന്നെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കുറച്ച് പക്ഷെ നമ്മുടെ പൈസ ഉണ്ടാവണം. നമുക്ക് ഏറ്റവും മുന്തിയ ഒരു കാറിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാറ് വാങ്ങുവാനുള്ള പണം നമുക്കുണ്ടാവണം. അതിന് അവിടെ നമ്മുടെ ഇഷ്ടത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉള്ള ചെലവഴിക്കുവാനായിട്ടുള്ള പണമാണ്. ഏതൊരു കാര്യത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യം കൂട്ട ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങൾ വേറുന്ന ജനാധിപത്യം ഉള്ളൊരു രാജ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ പൗരനും ഭയങ്കര സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒത്തിരി പരിമിതി, പറയുന്ന സ്വാതന്ത്ര്യം തന്നെ ഇല്ല എന്ന് നമുക്ക് അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുള്ളി അറിയും എന്നതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് ഉള്ളിൽ നിന്നാൽ പോലും എന്താണ് സ്വാതന്ത്ര്യം? എല്ലാ മനുഷ്യനും ഒരേപോലാണോ ഇവിടെ സ്വാതന്ത്ര്യം? ആവശ്യകതയ്ക്കനുസരിച്ചാണോ സ്വാതന്ത്ര്യം? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്ന്, ഒരാൾ ആഗ്രഹിക്കുന്നു എന്നതല്ല അവനത് ലഭ്യമാകുന്നതിന് ഉള്ള മാനദണ്ഡം. അവൻ്റെ കയ്യിൽ പണമുണ്ടോ എന്നുള്ളതാണ്. പണമാണ് സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ നമ്മുടെ രാജ്യത്തിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ എന്താഗ്രഹിച്ചിട്ടും എന്ത് സ്വാതന്ത്ര്യം ഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. എനിക്കിപ്പോൾ എൻ്റെ ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ കയറി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം, അതിനുശേഷം ഒരു സിനിമയും കണ്ടിട്ട് തിരിച്ചു വരണം. അങ്ങനെ നിങ്ങൾക്ക് പോകുകയാണ് ദൂരത്തല്ല, അങ്ങനെ ഒത്തിരി പേര് സിനിമ കാണുന്നതുകൊണ്ടാണ് തിയേറ്ററുകളും ഹോട്ടലുകളും ഒക്കെ നിലനിന്ന് പോകുന്നത്. പക്ഷേ ആ സ്ഥാപനങ്ങളിൽ പോകണമെങ്കിൽ അതിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ പണമുണ്ടാകണം. അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവരും അവർ പ്രതീക്ഷിക്കുന്നവരുമായ ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട്, അവർ പോകുന്നുമുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ എത്ര ശതമാനം വരും? ഏതെങ്കിലുമൊക്കെ ഇന്ന് മനുഷ്യനെ ഒരു ആവറേജ് ജീവിതം, ഒരു സ്റ്റാൻഡേർഡ് ജീവിതം നയിക്കാൻ കഴിവുള്ള എത്ര ശതമാനം ആൾക്കാർ ഇന്ത്യയിലുണ്ട്? അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അതിലുപരി കാരണം ഈ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ഇഷ്ടമുള്ളപ്പോൾ ഒരു സിനിമ കാണുക, ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളപ്പോൾ ഒരു വിനോദയാത്ര ഒരു മാസത്തിലോ 6 മാസത്തിലോ ഒക്കെ ഒരിക്കൽ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ ടി വി ചാനലിൽ വന്ന് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും കഴിവില്ലാത്ത, ശബ്ദം പുറത്തോട്ട് വരാത്ത, അവരുടെ വീക്ഷണങ്ങൾ പുറത്തോട്ട് വരാത്ത, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ പുറത്തോട്ട് വരാത്ത ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലഭ്യമാണ് അവരുടെ കയ്യിൽ അവരുടെ വരുമാനം അനുസരിച്ച് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു നോക്കണം. മറുവശത്ത് നമ്മൾ ഇതേപോലെ തന്നെ കാണുന്നുണ്ട്, ലോകത്തെ ഏറ്റവും മാതൃകാപരമായ മുതലാളിത്ത രാജ്യമാണ് അമേരിക്ക. പൗരന് വളരെയധികം, ഇന്ത്യക്കാളും ഒക്കെ അധികം പൗരന് സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴത്തെ ഈ COVID-19 പകർച്ചവ്യാധിയുടെ സമയമാണ്, ഏറ്റവും കൂടുതൽ രോഗം ഒരു നിയന്ത്രണവും ഇല്ല വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോഴും പൗരൻ പറയുന്നത് എന്താണ്? എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം, എനിക്ക് ലോക്ക്ഡൗൺ വേണോ ലോക്ക്ഡൌൺ വേണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്, സമൂഹത്തിൽ ഇതിനൊരു പങ്കുമില്ല. ഞാൻ കാരണം സമൂഹത്തിന് പകരുന്നു എന്നുള്ളത് എന്റെ വിഷയമേ അല്ല. ഇനി കൊറോണ നമ്മളെ പാഠപഠിപ്പിക്കുന്നുണ്ട്, കാരണം ഒരു വ്യക്തിയും അവനവന് മാത്രമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, സമൂഹത്തെ ഞാൻ എങ്ങനെ ബാധിക്കുന്നു, ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണെന്നുള്ള ബോധമാണ് ഈ കൊറോണയുടെ കാലഘട്ടം ഓരോ മനുഷ്യനും ഉണ്ടാക്കിക്കൊടുക്കുന്ന ഏറ്റവും വലിയ ബോധം. ഒരു വശത്തെ രോഗം യാതൊരു നിയന്ത്രണവുമില്ലാതെ അമേരിക്കയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് ആ നാട്ടിലെ പൗരൻ തന്നെ അതിന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു. കാരണം അത്തരത്തിലൊരു മനസ്സാണ് അവിടെ മനുഷ്യനെ ആ രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്നു. ചൂഷണം, സ്വാർത്ഥത, ഞാൻ മാത്രം, എന്റെ കാര്യം, എനിക്ക് മറ്റാരും പ്രശ്നമല്ല. പക്ഷെ അങ്ങനെ മനുഷ്യന് പോകാൻ പറ്റില്ല. ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യൻ അവനെന്തു ചെയ്യുന്നു, അവന് വരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. ആ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്ന് പഠിപ്പിക്കുകയാണ് ഈ പകർച്ചവ്യാധിയിലൂടെ. ഏറ്റവും നല്ല പാഠം നമുക്ക് കിട്ടുന്നത് അതാണ്, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹം അനുവദിക്കുന്നതിനപ്പുറം എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്റെ കഴിവുകൾ സമൂഹവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതാണ്. ആനുപാതികമായ ഒരു ബന്ധമാണ് ഞാനും സമൂഹവും തമ്മിലുള്ളത്. സമൂഹം അതിന്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കത്തക്ക രീതിയിൽ എന്റെ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമേ ഇല്ല. ആ സ്വാതന്ത്ര്യം എന്റെ തന്നെ നാശമാണ്. എനിക്ക് തന്നെ പകർച്ചവ്യാധി വരുത്തുകയും ഞാൻ സമൂഹത്തിൽ ഇല്ലാതാകുകയും മറ്റുള്ളവർക്ക് പകർച്ചവ്യാധി കൊടുക്കുന്നതുമായ ഒരു പ്രശ്നമാണത്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാണാൻ. ഇവിടെ ഒത്തിരി ഒത്തിരി വലിയ വലിയ രാജ്യങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ഉള്ളുകള്ളികൾ അതൊക്കെ വെറും പൊയ്മുഖങ്ങളായിരുന്നു, ഉള്ളിലൊന്നുമില്ലായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ രാജ്യം തന്നെ, നമ്മുടെ രാജ്യം ഈ പഴയ കൂട്ടൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ശക്തിയാണ്, സൈനിക ശക്തിയാണ്, മറ്റു പല ശക്തികളുമാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമേരിക്കൻ പ്രസിഡന്റാണ്. ട്രംപിന്റെ തോളിൽ പരസ്പരം അവരെ തോളിൽ കയ്യിട്ട് നടക്കുന്നവരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ ശക്തി ഏതർത്ഥത്തിലാണ് ഒന്നാമത്തെ ശക്തി? ഒരു രാജ്യത്തിന്റെ, ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന, ഒരു രാജ്യത്തിന്റെ പുരോഗതി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ഇപ്പൊ ആ രാജ്യത്തെ മൊത്തം ആൾക്കാരുടെ സമ്പത്ത് എടുത്ത് വെച്ച് നോക്കുകയാണ്, പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ മുന്നേറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ടാറ്റ അന്നത്തെ പ്രമുഖ വ്യവസായികളും ഇവിടുത്തെ കുത്തക മുതലാളിമാരും എന്ന് പറയുന്നത് ടാറ്റയും ബിർളയും ഒക്കെയാണ്. അവരുടെ മൂലധനം ഏകദേശം 4,000 കോടിയൊക്കെയായിരുന്നു. അത് ഏകദേശം ഈ ആഗോളവൽക്കരണമൊക്കെ വരുന്നതിന് മുമ്പ് 80s തന്നെ 40,000 കോടി കവിഞ്ഞു, വളർന്നു, സമ്പത്ത് വളർന്നു. പക്ഷെ അതിന്റെ അനുസരിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്, ബഹുഭൂരിപക്ഷത്തിന്റെയും ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ ഒരു ജനതയുടെ ജീവിതം, ഇന്ത്യ എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമാണെങ്കിൽ അവരുടെ അടിസ്ഥാന ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയാണ് രാജ്യത്തിന്റെ പുരോഗതി. ഇന്നും നമ്മളെ മുഴുവൻ ആൾക്കാർക്കും ശൗചാലയങ്ങൾ പണിയുന്നതിനെ കുറിച്ചുമാണ് ആലോചിക്കുന്നത് ഈ ആധുനിക നൂറ്റാണ്ടിൽ. എത്ര ഖേദകരമാണ് നമ്മുടെ അവസ്ഥ. ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അധികം ഒന്നും പോകണ്ട. ഇപ്പോൾ ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഏതാണ്ടൊക്കെ നേടിയെന്ന് അഭിമാനിക്കുമ്പോൾ വിദേശ പത്രങ്ങൾ പറയുന്നു ഇന്ത്യ മുഴുവൻ തെരുവിലാണ്, ഇന്ത്യയിലെ സാധാരണക്കാരൻ, ഇന്ത്യയിലെ യഥാർത്ഥ ഇന്ത്യ തെരുവിലൂടെ നടന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു അവന്റെ ഇടങ്ങളിലേക്ക്, കുടിവെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ. 100-ൽ അധികം ആൾക്കാർ കൊറോണ ബാധിച്ചല്ല,
അവനവന്റെ ഇടം തേടി അവനവന്റെ പാർപ്പിടത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ 700, 600, 500 കിലോമീറ്ററുകൾ നടന്ന് ആഹാരമില്ലാതെ വെള്ളമില്ലാതെ കാല് വിണ്ടുകീറി വഴിയിൽ വണ്ടി ഇടിച്ച് ഇടിച്ച് തെറിപ്പിച്ച് അല്ലെങ്കിൽ ലോറിയും ബസ്സും ഒക്കെ കൂട്ടിയിടിച്ച് മരിച്ച് ഈ കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ ഈ കൊറോണ അസുഖം പട ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ 100-ലധികം ആൾക്കാരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ രാജ്യത്ത്. ഇതാണ് ഇന്ത്യയുടെ നേർചിത്രം. ഈ ഇന്ത്യയാണ് വളർന്നു എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നത് ശരിയാണ്. വളർന്നു, ആര് വളർന്നു? ഒരു ന്യൂനപക്ഷം, ഒരു 100-ഓ 115-ഓ കുടുംബങ്ങളുടെ ആസ്തി ഇന്ത്യയിലെ 70% ആൾക്കാരുടെ ആസ്തിയെക്കാട്ടിലും കൂടുതലാണ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഇന്ത്യ വളർന്നു, ഇന്ത്യ വളർന്നു എന്ന് പറയുന്നത്. അതായത് തിന്നു കൊഴുത്ത് കിട്ടുന്നിടത്തുനിന്നെല്ലാം മറ്റുള്ളവരുടെയും കൂടെ കൈയിട്ട് വാരിയൊക്കെ കഴിച്ച് 110 കിലോ ഭാരമുള്ള ഒരാളും എല്ലും തോലും ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ എച്ചിൽ പാത്രങ്ങളൊക്കെ വഴിച്ചു നോക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കഴിച്ച് പോഷകാഹാരമില്ലാത്ത ഒരു 45 കിലോക്കാരനും രണ്ടുപേരുടെയും കൂടെ തൂക്കം നോക്കുമ്പോൾ 185 കിലോ കിട്ടും. ഇതാ നിങ്ങളുടെ തൂക്കം 185 കിലോയാണ് നിങ്ങൾ രണ്ടും എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം, കണക്കിൽ ശരിയാണ്, രണ്ടുപേർക്കും കൂടെ 150. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇന്ത്യയിലെ ദരിദ്രരും ഏറ്റവും വലിയ പണക്കാരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. നമുക്കൊരു ഉദാഹരണം എടുത്തു നോക്കാം. അദാനി, അദാനി അംബാനിയൊക്കെ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നവരാണ്. ഈ അദാനി, അദാനി 2002-2003 വർഷങ്ങളിൽ അവരുടെ മൂലധനം എന്ന് പറഞ്ഞാൽ ആയിരങ്ങളിൽ, അതായത് ഏകദേശം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 3,747 കോടി മാത്രമാണ് അദാനിക്ക് ആസ്തി ഉണ്ടായിരുന്നത്. ഈ 2002-ൽ തന്നെയാണ് ഗുജറാത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ കലാപത്തിന് ശേഷം ഗുജറാത്ത് റീബിൽഡ് ചെയ്യാൻ മോദിയുടെ ഒത്തിരി പദ്ധതികൾ വന്നു. ഗുജറാത്ത് മോഡൽ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നിരവധി ആ പദ്ധതികളിലൂടെയാണ്, അതിന്റെ സൂത്രധാരകരുടെ ഒരാളായിരുന്നു അദാനി. പക്ഷെ എല്ലാം കഴിഞ്ഞ് 2013-14 ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആസ്തി അല്ല, അദ്ദേഹത്തിന്റെ ഈ എന്തായാലും പറയാം, ടേൺ ഓവർ, അറ്റാദായം 75,659 കോടിയായിട്ട് ഉയർന്നു. എത്ര ഇരട്ടി വർദ്ധിച്ചു എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കും. അതിന്റെ അനുസരിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടായി? ഇത് തമ്മിലുള്ള അന്തരം ഭയങ്കരമാണ്. അന്തരം ഒരു ഭാഗത്ത് കുഴിച്ചാലേ ഒരു ഭാഗത്ത് മണ്ണ് കൂടത്തുള്ളൂ. ഒരു കുഴിയുടെ ആഴം കൂടുന്നതനുസരിച്ച് ഇപ്പോഴത്തെ മണ്ണിന്റെ കൂമ്പാരവും കൂടും. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അദാനിയുടെ മാത്രം വ്യക്തിഗത ആസ്തി 43,000 കോടി രൂപയാണ്. 43,000 കോടി രൂപയാണ്. ഇന്ത്യയിൽ 75% ആൾക്കാർക്കും 7 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ആസ്തി. 75% ആൾക്കാർക്ക് 7 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ആസ്തി. ഈ 43,000 കോടി വിഭജിച്ചാൽ 10 ലക്ഷം രൂപ വീതം കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാനുണ്ടാവും? പരിശോധിച്ച് നോക്കുക. ഇതൊക്കെ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ കൊറോണ കാലത്തൊന്നും അവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. കൊറോണയ്ക്ക് ശേഷവും അവരെ തൊഴിൽ നല്ല നമുക്ക് എന്താണ് ഇവരെ ഫാക്ടറികളും സബ്സിഡികളും എല്ലാം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനു വേണ്ടിയാണ്. നമുക്ക് പണി തരാൻ, നമ്മുടെ തൊഴിലവസരങ്ങൾ കൂട്ടാൻ. എവിടെ തൊഴിലവസരങ്ങൾ? ഓരോ പ്രാവശ്യവും ഭരണാധികാരികൾ നിരവധി തൊഴിലവസരങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വരും. തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല, മൂലധനാധിഷ്ഠിത വ്യവസായങ്ങളാണ്. മനുഷ്യാധ്വാനത്തിന് അധികം പ്രാമുഖ്യം നൽകുന്നവയല്ല കൊണ്ടുവരുന്നത്. ജനങ്ങൾ ഒഴിവാക്കപ്പെടുകയാണ് തൊഴിലുകളിൽ നിന്നെല്ലാം. അങ്ങനെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുകയാണ് ജനത. ഈ അസമത്വത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഭാഗം ആൾക്കാർക്ക് സ്വാതന്ത്ര്യം പലതും നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരൻ അവൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണോ എന്ന് എത്തിയിട്ടില്ല. അതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാൻ ഈ സ്വാതന്ത്ര്യ വ്യവസ്ഥ, ഈ സ്വതന്ത്രം എന്ന് പറയുന്ന വ്യവസ്ഥിതിക്ക് കഴിയുന്നില്ല. ഇനി മറുഭാഗത്ത് നമ്മൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ,
ഇരുമ്പ് മറയ്ക്കുള്ളിലാണ്, പ്രശ്നങ്ങളില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടുകയും വേണം. പക്ഷെ നമ്മൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അത് ലോക ചരിത്രത്തിൽ എത്രയോ പിന്നെ കാലം പുറകോട്ടുള്ള ലോക ചരിത്രം, ആ ചരിത്രത്തിൽ എത്ര വർഷം മുമ്പാണ് സോഷ്യലിസ്റ്റ്, 1917 ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രം ഉണ്ടാകുന്നത്, വളരെ ചെറിയ കാലഘട്ടം. അതൊരു പരീക്ഷണമായിരുന്നു. അതിനു മുമ്പെല്ലാം ചൂഷണത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതികൾ, മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി, അതിന് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥിതിയാണ് വന്നിരുന്നത്. അതിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥിതിയിലേക്കുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡ് ആയിട്ടാണ് സോഷ്യലിസം വരുന്നത്. സോഷ്യലിസം പരിപൂർണമായി എല്ലാ വർഗങ്ങളും ഇല്ലാത്തൊരു സൊസൈറ്റി ഒന്നുമല്ല. പക്ഷെ ആ സോഷ്യലിസത്തിന് എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് അതൊരു 50 വർഷം കൊണ്ട് തെളിയിച്ചു. 50 വർഷം കൊണ്ട് അത് ചെയ്ത നല്ല കാര്യങ്ങൾ എന്നാലും ഒത്തിരി കുഴപ്പങ്ങൾ പറ്റിയിട്ടൊന്നുമല്ല, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതിന്റെ ക്രമങ്ങളിൽ അതിൽ പരിശോധിക്കേണ്ടതായ ഒത്തിരി സംഗതികളുണ്ട്, അതൊക്കെ പരിഹരിക്കണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വാതന്ത്ര്യത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ട് കഴിയുന്ന ആ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, അവരുടെ ഭക്ഷണം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, ഇതിലൊക്കെ ആ രാജ്യങ്ങൾ എത്രയോ, സോവിയറ്റ് യൂണിയൻ ആയിരുന്ന റഷ്യ എന്തുമാത്രം മുന്നോട്ട് പോയി. എങ്ങനെയാണ് വെച്ച് വന്ന 1917 തുടങ്ങി വെച്ച ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. റഷ്യൻ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് സർചക്രവർത്തിമാർ യുദ്ധം വിറ്റ് ജീവിച്ചിരുന്നവരാ. യുദ്ധം വിറ്റ് ഒരു ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സൈന്യത്തിനെ വിട്ടുകൊടുത്ത്, അതുകൊണ്ടുള്ള അങ്ങനെ അരാജകത്വത്തെ അധപ്പതിച്ച് കടന്നിരുന്ന ഒരു രാജ്യമാണ്. 1917 ലെനിന്റെ നേതൃത്വത്തിൽ അവിടെ മാറ്റമുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒന്നാം ലോകയുദ്ധത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഈ റവല്യൂഷന്റെ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വീണ്ടും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ആ സമയത്താണ് രണ്ടാം ലോകയുദ്ധം വരുന്നത്. ആ രണ്ടാം ലോകയുദ്ധത്തിൽ റഷ്യയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളെ നോക്കിയൊന്നും ആരും പഠിക്കേണ്ട. ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലെ എഴുത്തുകാരുടെ ലേഖനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. സോവിയറ്റ് റഷ്യയെക്കുറിച്ച്, രണ്ടാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ വഹിച്ച മഹത്തായ നിർണായകമായ പങ്കിനെക്കുറിച്ച്, അത് ചുമ്മാ നേടിയെടുത്തതല്ല, ഫാസിസത്തിന്റെ മുകളിൽ ലോക ജനത നേടിയെടുത്ത, മാനവികത നേടിയെടുത്ത വിജയമായിരുന്നു. അതിനുവേണ്ടി റഷ്യക്ക് ഒത്തിരി ഒത്തിരി നഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. പിച്ചവെച്ച് ഒരു വ്യവസ്ഥിതിയിൽ പിച്ചവെച്ച് തുടങ്ങിയ രാഷ്ട്രം, ഇവിടെ വമ്പൻ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മറുവശത്തുണ്ട്, ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയായിരുന്നു, ഇവരുടെയൊക്കെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഇവരൊക്കെ വർഷങ്ങളോളം രാജ്യങ്ങളെ കോളനികളാക്കി വെച്ച്, അടിമകളാക്കി വെച്ച്, മനുഷ്യനെ ചൂഷണം ചെയ്താണ് സാമ്രാജ്യത്തെ ശക്തികളായത്. അവിടെയാണ് ഒന്നുമില്ലാത്ത റഷ്യ രണ്ടാം ലോകയുദ്ധത്തിൽ ഫാസിസത്തെ പരാജയപ്പെടുത്തുന്നു, അതിനുവേണ്ടി ആ രാഷ്ട്രത്തിന് ഒത്തിരി നഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നു. വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസൃഷ്ടിക്കുകയും ഈ പാരമ്പര്യമുള്ള സാമ്രാജ്യത്തെ രാജ്യങ്ങളെ വെല്ലും വിധം ലോകത്തിലെ വമ്പൻ ശക്തിയാക്കി ആയി മാറുകയും ചെയ്തു റഷ്യ. അതൊരു യാഥാർത്ഥ്യമല്ലേ? വെറുതെ നേരത്തെ പറഞ്ഞ കണക്കുകൂട്ടി ടാറ്റയുടെയും ബിർളയുടെയും കണക്കുകൂട്ടി ഒന്നാം സ്ഥാനത്ത് എത്തുകയല്ലോ, അദാനിയുടെയും അംബാനിയുടെയും സ്വത്ത് കാണിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുകയല്ലോ ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ റഷ്യ സന്ദർശിച്ചിട്ടുള്ള എല്ലാവരും, ആ റഷ്യയെക്കുറിച്ച് നിങ്ങൾക്ക് പല അപവാദങ്ങളും, കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയാം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാം, പക്ഷെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ആ രാജ്യത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടത് പോയി എന്ന് ചോദിക്കാം, അത് ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ യുക്തിപൂർവമാണ്, ഒരു സംഗതി ഇല്ലായ്മ ചെയ്യുമല്ല. ഈ ജനത ഭൗതികമായ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴും മാനസികമായ ഈ സാമൂഹ്യ ബോധം, സമൂഹത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധം ഈ മുതലാളിത്ത സ്വാർത്ഥ ചിന്താഗതിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കേണ്ട ഒന്നാണ്. അമേരിക്കയിൽ കൊറോണ മൂലം ആൾക്കാർ ചാവുമ്പോഴും ഞങ്ങൾക്ക് ലോക്ക്ഡൌൺ വേണ്ട എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. അത് വർഷങ്ങളായി അവനിൽ ഇൻഹറന്റ് സൃഷ്ടിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ അതിജീവിക്കണം, അതൊരു കമ്മ്യൂണിസ്റ്റ് ബോധം പകർന്നു കൊടുക്കണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നില്ല, അതെല്ലാവർക്കും അലർജി. സാമൂഹ്യ ബോധം പകർന്നു കൊടുക്കണം, സാമൂഹ്യ ജീവിയാണെന്ന് അവനെ പഠിപ്പിക്കണം. ഭൗതികമായി ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിനൊപ്പം ഞാൻ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള ആ ബോധം കൊടുക്കുന്ന ആ പ്രക്രിയയിൽ റഷ്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുന്നോട് പുറത്തിരുന്നോണ്ട് എനിക്ക് കുറ്റം പറയാം, പക്ഷെ ലോകസാഹിത്യം, രണ്ടാം ലോകയുദ്ധം, സങ്കീർണങ്ങളായ അന്തർദേശീയ വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും സ്വന്തം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ അങ്ങനെയുള്ള പിഴവുകൾ പറ്റിയിട്ടുണ്ട്.
ആ പിഴവുകൾ വളർന്ന് 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 വന്നാണ് ക്രൂഷ്ചേവിന്റെയൊക്കെ കാലമാകുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവരെ അടിസ്ഥാന തത്വങ്ങളിൽ വെള്ളം ചേർക്കുന്നു. അന്ന് ക്രൂഷ്ചേവ് തുടങ്ങി വെച്ചതാണ്. വർഷങ്ങളെടുത്ത് ഗോർബച്ചേവിൽ വരുമ്പോൾ സോവിയറ്റ് യൂണിയൻ പുറകോട്ട് പോകുന്നതിന്റെ കാരണം ക്രൂഷ്ചേവ് തുടങ്ങി വെച്ച തിരുത്തൽ വാദം. അതൊക്കെ ചർച്ച ചെയ്യുക, അതിന്റെ അകത്തും തുടർന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുക, 50 വർഷം ആ രാജ്യം പല പ്രശ്നങ്ങളും, ഈ അമേരിക്കയ്ക്കും ഫ്രാൻസിനും ഇപ്പോഴത്തെ ഇന്ത്യക്കും ഒക്കെ പരിഹരിക്കാൻ കഴിയാതിരുന്ന പല പ്രശ്നങ്ങളും അവരുടെ സോഷ്യലിസത്തിന്റെ 50 വർഷങ്ങൾക്കുള്ളിൽ അവർ പരിഹരിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ ജനതയുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എടുത്തു വെച്ച് പരിശോധിക്കും. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ റഷ്യയുടെ വളർച്ച, ഇതെല്ലാം എടുത്തു പരിശോധിക്കും. ഇതൊന്നും ഒരു ഏകാധിപതിക്കോ ഒരു ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതോ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും മനുഷ്യനെ അങ്ങനെ കീഴ്പ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. യന്ത്രങ്ങളാക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് അടിമകൾ. അടിമകൾ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അടിമകളാക്കിക്കൊണ്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ അവന്റെ ചിന്തയുടെ അവന്റെ സർഗാത്മകതയ്ക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെ മനുഷ്യന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പോരായ്മകളില്ല എന്നല്ലേ പറയാം, പോരായ്മകൾ. പക്ഷെ ഇത് നമ്മൾ കമ്മി. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സോഷ്യലിസത്തിന്റെ ആ പ്രശ്നം പരിഹരിക്കും. സോ നിങ്ങൾ പറയുന്ന കൂട്ട് അത്ര വലിയ ഒന്നും ആയിട്ടില്ല. 1917 2017 100 120 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അത് ദീർഘമായ മനുഷ്യ ചരിത്രത്തിൽ സാപ്പിയൻസ് ഉണ്ടാകുന്നത് മുതലുള്ള എത്രയോ കാലങ്ങളുടെ ചരിത്രമുണ്ട്. അതിലെ ഈ 110 120 വർഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മനുഷ്യൻ തിരികെ വരിക തന്നെ, അതാണ് അവന് സൊല്യൂഷൻ. ഇവിടെ എന്ത് ചെയ്തു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ റഷ്യയെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച, അല്ലെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രൂഷ്ചേവിന്റെ കാലത്ത് തുടങ്ങിയ തിരുത്തൽ, അതൊന്നും നിങ്ങൾ അംഗീകരിക്കണം. അതായത് ഗോർബച്ചോവിന്റെ കാലത്ത് റഷ്യയിൽ പുറകോട്ട് പോകുമായിരുന്നു. റഷ്യ ഒത്തിരി അവരെ ആർജിച്ചെടുത്തതിൽ നിന്ന് ഒത്തിരി പുറകോട്ട് പോയി. ആ സമയത്ത് ലോകമെമ്പാടുമുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ, അതിന്റെ ഭരണാധികാരികൾ, നമ്മുടെ ഇന്ത്യയിൽ അന്ന് വാജ്പേയിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വാജ്പേയി BJP യും കോൺഗ്രസ്സുകാരെ എല്ലാവരും പറഞ്ഞു, റഷ്യ ഏകാധിപത്യ ഭരണമാണ്, അത് മാറണം. അവിടുത്തെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന സംഗതിയൊക്കെ മാറണം. അവിടെ ഇന്ത്യയിലെ പോലെ ബഹുകക്ഷി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ റഷ്യ സ്വർഗമാകും, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു. പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും ഗോർബച്ചോവ് കൊണ്ടുവന്നു. നിങ്ങൾ ഗോർബച്ചോവിന്റെ നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ചു. അന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യനായിരുന്നു ഗോർബച്ചോവ്. ഇന്ന് ആ മനുഷ്യനെ വിടാം, നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അദ്ദേഹം. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ദൗത്യം മഹത്തായ വ്യവസ്ഥിതിയെ തകർക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ആവശ്യമായിരുന്നു. നിങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് നടന്നു. നിങ്ങൾ ഓരോരുത്തരെയും പൊക്കിയെടുക്കും, മനോരമയുണ്ടല്ലോ. അവരുടെ എല്ലാവരെയും ഒരു പൊക്കും, എല്ലാ കമ്മ്യൂണിസ്റ്റുകളെയും ഒരു പൊക്കും. അതിനൊക്കെ ഒരു സമയവും സംഗതിയുണ്ട്. അതുപോലെ ഗോർബച്ചോവിനെയും ആവശ്യമുള്ളത്രയും നാൾ പൊക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് വെറും ചണ്ടിയായി വെറും വേസ്റ്റ് പാത്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. അതാണ് ഗോർബച്ചോവിന്റെ ചരിത്രം. പക്ഷെ അന്ന് വാജ്പേയിയും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരും ലോകമെമ്പാടുമുള്ള മുതലാളിത്ത ശക്തികളും അവരാണല്ലോ കൂടുതൽ, അവരാണ് പത്രങ്ങളും സംഗതികളും എല്ലാം നിയന്ത്രിക്കുന്ന, ഐക്യരാഷ്ട്ര സംഘടനകളെയും എല്ലാം നിയന്ത്രിക്കുന്നവരാണ്. അവരൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത തരത്തിൽ ബഹുകക്ഷി ഭരണം റഷ്യയിൽ സ്വർഗം സൃഷ്ടിച്ചു. ഇത്രയും കാലമായല്ലോ, എന്തുകൊണ്ട് അമേരിക്കയൊക്കെ വളരെ വലിയ രീതിയിൽ വളർന്ന് ലോകത്തുള്ള എല്ലാ ചെറിയ രാജ്യങ്ങളെയും സഹായിച്ചിരുന്ന, ക്യൂബ പോലുള്ള രാഷ്ട്രങ്ങളുടെ നട്ടെല്ലായി വർദ്ധിച്ചിരുന്ന ആ സോവിയറ്റ് യൂണിയൻ, ഇന്ത്യ പോലെ മൂന്നാം ലോക രാജ്യങ്ങൾ, സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ, ഇവിടുത്തെ പഞ്ചവത്സര പദ്ധതികൾ, ബിലായ് സ്റ്റീൽ പ്ലാന്റ്, നിരവധി അനവധി സംഗതികളുണ്ട്. റഷ്യയുടെ സഹായത്തോടെ, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യ പടുത്തുയർത്തിയ ഒത്തിരി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ പദ്ധതികളുണ്ട്. അങ്ങനെ നിലകൊണ്ട ഒരു രാജ്യം, ആ രാജ്യം തച്ചു തകർത്തിട്ട് എന്ത് നേടി? നിങ്ങൾ പറയുന്ന സ്വർഗരാജ്യം വന്നോ? സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആൾക്കാർ പ്രൊഫസർമാരായിരുന്നു. കാരണം വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യമായിരുന്നു. ഗോർബച്ചോവ് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും നടത്തി ജനാധിപത്യവും സംഗതിയൊക്കെ സ്ഥാപിച്ച് 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് പറ്റി? പ്രൊഫസർമാർ തെരുവിൽ തെണ്ടി നടക്കുന്നു, ഡോക്ടർമാർ തെണ്ടി നടക്കുന്നു. ശരീരം വിറ്റ് ഉപജീവനം നയിക്കുവാനായി റഷ്യയിൽ നിന്ന് യുവതികൾ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. എത്ര ശോചനീയമാണ് ആ നാടിന്റെ അവസ്ഥ. നിങ്ങൾ പണ്ട് ചെയ്താൽ ഇത്രയും കാലമായല്ലോ, നിങ്ങൾക്ക് എന്ത് പുരോഗതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു? നിങ്ങളുടെ സ്വർഗരാജ്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടോ? ഇല്ല, ഒരു കാരണവശാലും ഒന്നും സംഭവിച്ചില്ല. നിങ്ങളതിനെ വിസ്മരിച്ചു, നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നേയില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ചൈനയെടുക്കൂ, ടിയാൻമെൻ സ്ക്വയർ നിങ്ങളെപ്പോഴും പറയുന്നതാണ് ചൈനയ്ക്കെതിരെ. ശരിയാ, ടിയാൻമെൻ സ്ക്വയറിൽ
സംഭവിച്ചത്, അവിടെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. അത് ഒരിക്കലും ന്യായീകരിക്കാൻ ആവാത്ത സംഭവമാണ്. പക്ഷെ അത് വെച്ച് മാത്രമാണോ ആ രാജ്യത്തിന്റെ ഇത്രയും കാലത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 വർഷം 1949, 1 വർഷം കൂടി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ചൈന. അതിനു മുമ്പ് വിവിധ സാമ്രാജ്യ രാജ്യങ്ങൾ ഭരിച്ച് കുളമാക്കി. ഏറ്റവും പ്രാകൃതമായ അവസ്ഥ ചൈനയിലെ മഞ്ഞ്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ രാജ്യം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തു. ചൈനയുടെ ദുഃഖമെന്നാണ് ആ നദി അറിയപ്പെട്ടിരുന്നത്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷേ പ്രയോജനമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഏറ്റവും പ്രാകൃതാവസ്ഥയിൽ, ജനസംഖ്യയാണ് ഒരു വലിയ വിഷയമെന്ന് പറയുന്നത്, അങ്ങനെ അല്ലാന്ന് തെളിയിച്ചത് ചൈനയെ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറയുന്നുണ്ട് ജനങ്ങൾ മാൻ പവർ വളരെ വലിയ ഒരു സംഗതിയാണ്. പക്ഷെ അത് ആദ്യം അങ്ങനെയാണെന്ന് തെളിയിച്ചത് രാജ്യമാണ് ചൈന. ഏറ്റവും ജനസംഖ്യ കൂടുതലുണ്ടായിരുന്ന രാജ്യമായിരുന്നു, ഏറ്റവും പട്ടിണിയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. 49 ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിച്ചതിന് ശേഷം ആ രാജ്യം ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാവർക്കും കാണാം. ഇവിടുന്ന് ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് ഉണ്ട്. ആഗോളവൽക്കരണം ഒക്കെ വന്നപ്പോൾ അവർ അതിനു വേണ്ടി തോന്നും. കാരണം ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് മതിൽ കെട്ടി എല്ലാത്തിൽ നിന്നും വേർതിരിഞ്ഞ് അവരുടെ നിലപാട് ശരിയാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ അവരവരുടെ ജനതയെ പരുവപ്പെടുത്തിയെടുക്കാൻ അവർ കൊണ്ടുവന്ന ആ വ്യവസ്ഥിതിക്ക് പറ്റി. അവിടുത്തെ കുട്ടികൾ എന്ത് ആരോഗ്യത്തോടെ, എന്ത് ചുറുചുറുക്കോടെയാണ് സ്കൂളിൽ പോകുന്നത്? അവിടുത്തെ ഓരോ 10 ദിവസം കൊണ്ടാണ് അവർ കൊറോണ എന്ന പകർച്ചവ്യാധി വന്നപ്പോൾ 1000 കണക്കിന് ബെഡുകളുള്ള ആശുപത്രികൾ നിർമ്മിച്ചെടുത്തത്. അതിൻ്റെയൊക്കെ വീഡിയോ ഇന്നിവിടെ പ്രചരിക്കുന്നുണ്ട്. ഇന്നിപ്പം നിങ്ങൾ രഹസ്യം അവിടെ പോയി നിരവധി കാര്യങ്ങൾ പകർത്ത്, അവിടെ ബിസിനസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഇരുമ്പ് മതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുമ്പ് മതിലുണ്ട്, അത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് അനിവാര്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാ പുഴുക്കുത്തും ഇപ്പം ഇവിടെ നടക്കുക. കേരളത്തിൽ കൊറോണയ്ക്കെതിരെ ഒരു സർക്കാർ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ വിമർശനങ്ങളാവാം, പക്ഷെ ഇവിടെ നടക്കുന്നത് അതാണ്. അതിന്റെ ശക്തി കെടുത്തുക, എങ്ങനെയും അതിന് തുരങ്കം വെക്കുക, എങ്ങനെയും അങ്ങനെയുള്ളവരെ ആമത്തിൽ പിടിച്ചിടണം, തുരങ്കലിടണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ചോദ്യം ചെയ്യാൻ പോലും അവസരം കൊടുക്കരുത്. പിന്നീട് വരട്ടെ, ഈ അസുഖം കഴിഞ്ഞിട്ട് ചോദ്യമൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള വിഷവിത്തുക്കളെ അങ്ങോട്ട് കടന്നു വരാൻ അനുവദിക്കത്തില്ല. വിഷചിന്തകളെ എന്തുമാകാം, ഒരു വശത്തൂടെ എന്താ മതം, ഒരു വശത്തൂടെ പറയും ദൈവം 1-ാം ദിവസം ഭൂമി സൃഷ്ടിച്ചു, മറുഭാഗത്ത് സയൻസ് അങ്ങനല്ല, മനുഷ്യനും ജീവവർഗങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞു വന്നത്, ഭൂമി ഉണ്ടായത് ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ശാസ്ത്രീയ വീക്ഷണം ഒരു വശത്ത് പഠിപ്പിക്കുകയും അതിനു ബദലായി ദൈവം 1-ാം ദിവസം ഭൂമി സൃഷ്ടിച്ചു അത്തരത്തിൽ പഠിപ്പിക്കുന്ന രീതിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ അത് നടക്കില്ല. എന്താണോ ശാസ്ത്രീയമായിട്ടുള്ളത് അത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. കൊറോണ വരുമ്പോൾ ശാസ്ത്രീയമായി അത്, അതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് അതിനെ അതിജീവിക്കാൻ പറ്റിയ ശാസ്ത്രീയമായ ഒരു സമീപനം. കേരളവും ഏകദേശം ആ സമീപനം വെച്ച് പുലർത്തുന്നതാണ് പ്രധാന കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ ആ ശാസ്ത്രീയ അവബോധമുള്ളവരായതും ഒരു കാരണമാണ്. ഇനി ചൈനയിൽ ജനങ്ങളെല്ലാം അടിച്ചമർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ 10 ദിവസം കൊണ്ട് ആശുപത്രി ഒന്നും നിർമ്മിക്കാൻ പറ്റത്തില്ല. അടിച്ചമർത്തുന്നവർ അടിമകളെ കൊണ്ട് യാന്ത്രികമായിട്ട് വർക്ക് ചെയ്യും, ബോധപൂർവ്വം വർക്ക് ചെയ്യില്ല. അവർ ബോധപൂർവം പ്രവർത്തിച്ചാണ്. അവർക്ക് കേട്ടുകഴിവ് പോലും ഇല്ലാത്ത തികച്ചും പുതുതായ ഒരു വൈറസ് അവിടെ ആവിർഭവിച്ചിട്ട് അത് അറിയിക്കേണ്ട സമയത്ത് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അവർക്ക് തന്നെ ആദ്യം എത്തും പിടിയില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ നിയന്ത്രിക്കുകയാണ് വേണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് മറ്റാരെക്കാളും വേഗം, അതൊന്നും ഇന്നാരും ചർച്ച ചെയ്യുന്നില്ല, അതിനെ നിയന്ത്രിച്ച് നിർത്താൻ വരതിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ അവബോധമാണ്, ശാസ്ത്രീയ അവബോധമാണ്. ആ ശാസ്ത്രീയ അവബോധമുള്ള ഒരു ജനങ്ങളെ, അറിവില്ലാത്തവരെ നിങ്ങൾക്ക് അടിമയാക്കാം, അറിവുള്ള ജനതയെ ഒരിക്കലും അടിമയാക്കി വളരെ കാലങ്ങളോളം കൊണ്ടു നടക്കാൻ കഴിയില്ല. അറിവില്ലാത്തവർക്കൊന്നും സൃഷ്ടിക്കാനും പറ്റത്തില്ല, അടിമകൾക്കും ഒന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. നല്ല മനുഷ്യന് പുരോഗതിക്ക് നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിവുണ്ടാകും, അവർ അടിമകളും ആയിരിക്കത്തില്ല. ആ ചൈന ഇന്ന് അവരുടെ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ 75% ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യം എന്താണ്? ആഹാരവും ഭക്ഷണവും പാർപ്പിടവും മാന്യമായ ജീവിതവുമാണെങ്കിൽ ചൈന മുഴുവൻ ജനങ്ങൾക്കും അത് കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ ഈ 70-ലധികം വർഷങ്ങൾ കൊണ്ട് അവർ വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചൈനയെ ആദരിക്കുന്നത്. അതാണ് ഇന്ത്യയും ചൈനയും, ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെക്കാൾ ചൈനയിലെ പാരതന്ത്ര്യത്തെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണമാവും. അതാണ്. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പക്ഷെ ആ പ്രക്രിയ അതിനെ അംഗീകരിക്കുന്നു, അവരെത്തിച്ചേർന്ന അവസ്ഥ അതിനെ അംഗീകരിക്കുന്നു, ആ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നു. അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയല്ല, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. പണ്ട് പരിഹസിക്കുമായിരുന്നു മാവോ സെതുങ്ങിന്റെ കാലത്ത് എല്ലാവരും ചാക്കാണ്, എല്ലാവരും ചാക്ക് ധരിക്കണം. കുറെക്കാലം സൈക്കിൾ മാത്രമേ അവർക്കുള്ളായിരുന്നു.
പക്ഷെ അവർ ആ സമൂഹത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി ആ ചില ആൾക്കാർക്കൊക്കെ അതുവരെ അതിനു മുമ്പ് ഭയങ്കര സുഖലോലുപരായി ജീവിച്ചിരുന്ന ആൾക്കാർ ലാസ്റ്റ് ടെമ്പററി സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒത്തിരി നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പോലും വേദന തോന്നും രാജാവിന്റെയൊക്കെ ദുഃഖങ്ങൾ കാണുമ്പോൾ, അല്ലെ അവിടുത്തെ ചക്രവർത്തിമാരുടെയൊക്കെ ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഒത്തിരി ക്ഷതങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മനസ്സിന്. പക്ഷെ അത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഉണർവിന് വേണ്ടിയിട്ടായിരുന്നു. അവർ ഉണർന്നുണർന്നു വന്നപ്പോൾ ചാക്ക് മാറി, അതിലും കൂടിയ സാധനങ്ങളായി. ഇന്ന് അവർ ധരിക്കുന്നതൊന്നും നമുക്ക് ധരിക്കാൻ കിട്ടത്തില്ല, ആ അവസ്ഥയിലെത്തി. പക്ഷെ മൊത്തം ജനതയുടെയും ഉന്നമനമാണ്. അന്നേരം ആ രീതിയിൽ ചിന്തിക്കേണ്ട, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പുതിയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ നാട്ടിലും അത്തരത്തിൽ ചിന്താഗതികൾ ഉണർന്നു വരട്ടെ, പുതിയ ചിന്തകൾ ഉണർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.